ഞങ്ങൾക്കിവിടെ പത്തനംതിട്ടയിൽ ഉള്ള എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി വേദനയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ആർക്കും ഒന്നും അങ്ങ് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ. കാരണം അത്രമാത്രം ഞങ്ങളിൽ ഒരാളായി വളരെ ആത്മാർത്ഥമായി തൻ്റെ ജോലിയിലും അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും എല്ലാം വളരെ സൗമ്യവനായി പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലൊരാളെന്നുള്ള ഒരു നിലയിലായിരുന്നു എല്ലാവരും നവീനെ കണ്ടിരുന്നത്. അതിൻ്റെ ആ ഒരു ഷോക്കും ഒരു വേദനയൊക്കെ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലും മുഖത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. ഇവിടെ വന്ന് ബാക്കി സഹപ്രവർത്തകരെയൊക്കെ കാണുമ്പോഴും ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള വേദന തന്നെയാണ് മറ്റുള്ളവരുടെ മുഖത്തും കാണുന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തെ അധിഷ്ഠിതമായിട്ട് മാത്രമല്ല, പൊതുവേ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നമ്മിൽ ജനിപ്പിക്കുന്ന ഒരു 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 ശാന്തതയും സൗമ്യതയൊക്കെ ഉണ്ട്. ആ ഒരു സാന്നിധ്യം മാത്രം മതി. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ സംസാരിച്ചോ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പങ്കുവെച്ചോ ഒന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ നവീനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാട് പേർക്ക് അറിയില്ല ഒരു പക്ഷേ. പക്ഷേ ഇടപെടലുകളിലൂടെയും ആത്മാർത്ഥതയിലൂടെയും വിശ്വാസ്യതയിലൂടെയൊക്കെ എല്ലാവരുടെയും ഹൃദയം കൈവരിച്ച ആളായിരുന്നു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങൾ അധികം പങ്കുവയ്ക്കാറില്ലെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അങ്ങനെ പങ്കുവയ്ക്കാതെ മനസ്സിലുണ്ടായ ഒരു വലിയ വിഷമം തന്നെ ആയിരിക്കും ഇതിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. ഇപ്പം എന്തായിരുന്നു എന്ന് നമുക്കും ആർക്കും അറിയില്ലല്ലോ. ഒരു സർക്കാർ തലത്തിൽ തീർച്ചയായിട്ടും അതിനൊരു അന്വേഷണം, ഒരു അസ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ നിയമപരമായിട്ടുള്ള നടപടികളും അന്വേഷണവും ഉണ്ടാകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏറ്റവും അധികം ആഗ്രഹം പ്രകടിപ്പിച്ചത് പത്തനംതിട്ടയിൽ തന്നെ അവസാന കാലയളവിൽ സർവീസ് നോക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത്? അതെ, അറിയായിരുന്നു അത്. കാരണം ഞാൻ കളക്ടറായിരുന്ന സമയം മൊത്തം റാന്നിയിലെ തഹസിൽദാർ നവീനായിരുന്നു. അപ്പോൾ ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ, പ്രളയം ഉൾപ്പെടെ, മഴക്കെടുതികൾ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ള, തരണം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ പ്രൊമോഷൻ കിട്ടിയ സമയത്താണ് ശരിക്കും നവീൻ അങ്ങനെ ഒരു കാര്യമില്ലാതെ കളക്ടറിനെ കാണാനായിട്ട് വരുന്നൊരു സ്വഭാവമൊന്നും നവീനില്ലായിരുന്നു. കളക്ടറിനെ എന്നല്ല, ആരുമായിട്ടും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളൊരു വ്രതകാരനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പ്രൊമോഷനായിട്ടുണ്ട്, അപ്പോൾ ഡെപ്യൂട്ടി കളക്ടറായി. അന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ കാസർഗോഡേക്കാണ് പോകുന്നത്, അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാലും രണ്ടുപേരും കുടുംബത്തുനിന്ന് മാറി നിൽക്കണമല്ലോ, അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ശരിക്കും അന്ന് തിരിച്ചു പറഞ്ഞത് പോലും പറഞ്ഞു, ഇത്രയും നവീൻ സംസാരിക്കുന്നുള്ളത് പോലും ഞാനിപ്പോഴും അറിയുന്നതെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ അന്ന് ഒത്തിരി കാര്യങ്ങൾ കുറച്ചു നേരം നിന്ന് എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ ജോലി ചെയ്യാൻ പറ്റിയതും ഒക്കെ വലിയ സന്തോഷമായിരുന്നു എന്നൊക്കെയുള്ള നിമിഷങ്ങളും കുറച്ച് ഓർമ്മകളും ഒക്കെ പങ്കുവച്ചിട്ടായിരുന്നു അന്ന് പോയത്. അതിനുശേഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അതേ കളക്ടറേറ്റിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തിരിച്ച് കാണാൻ വരണം എന്നുള്ളതൊന്നും അങ്ങ് എന്താ പറയുക, കേൾക്കുമ്പോൾ വലിയ നാടകീയത തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു ഒരു വല്ലാത്തൊരു ഒരു അനുഭവം ആയിട്ടങ്ങനെ മനസ്സിൽ തങ്ങിക്കിടക്കുക. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കും പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ മഞ്ജുവിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു 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 ആശ്വാസം എനിക്കും വന്നത്. അപ്പം മക്കൾക്കും കുടുംബത്തിനും ഒക്കെ തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനാകൂ.